Aliens. കൊടു കൈ, കൈ കൊടു. തങ്കം ചേട്ടത്തി എന്റെ ചേട്ടത്തി, അതിൽ ഞാൻ അഭിമാനിക്കുന്നു. പൈസക്കാണെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ തരൂല. പതപ്പിക്കുന്ന സോപ്പെടുത്ത് കവറിലോട്ട് തന്നെ ഇട്ടേക്ക്, പതയൂല. ഇതാണ് നിങ്ങളെ കുഴപ്പം. വളർത്താൻ പിടിച്ചാലും കൊല്ലാൻ പിടിച്ചാലും തിത്തിത്തൈന്ന് പറഞ്ഞോണ്ടിരിക്കും. ഇന്ന് ഞാൻ വണ്ടി പണിയാനായിട്ട് ഒരു വീട്ടിൽ പോയി. അപ്പൊ അവിടെ ഒരു പ്രായം അമ്മച്ചി കസേര ഇരിപ്പുണ്ട്. അപ്പൊ എന്നോട് ഞാൻ ഏത് വീട്ടിലായിരുന്നു. അപ്പൊ നമ്മുടെ അച്ചമ്മമാരുടെ പേര് പറഞ്ഞപ്പോ അവര് ചോദിക്കുക, പെൺപുലി സംഘടനയുടെ പ്രസിഡന്റ് തങ്കം ഗ്ലീറ്റസിന് ആരാന്ന് ചോദിച്ചു. അമ്മ ചേട്ടത്തിയായിരുന്നു. തങ്കം ഗ്ലീറ്റസ്, പെൺപുലി സംഘടനയുടെ പ്രസിഡന്റ് തങ്കം ഗ്ലീറ്റസ് എന്റെ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടത്തിയായിരുന്നു. വളരെ നല്ല കുട്ടി, ആ കുട്ടി താമസിച്ച രാഷ്ട്രീയത്തിൽ വലിയ പദവിയിലെത്തുമെന്നും പറഞ്ഞു. അവരുടെ രണ്ട് ബന്ധുക്കൾ നാത്തൂന്ന് അവൻ രണ്ട് സംഘടനക്കകത്തോണ്ട് അവരെന്ന് പറഞ്ഞിട്ടുള്ളേ നിങ്ങളുടെ വിജയകാരുണ്യ പ്രവർത്തനത്തെ കുറിച്ച്. സത്യം, അതുകൊണ്ട് എന്താ കൂലി പറഞ്ഞപ്പോ 200 അധികം കിട്ടി. അത് 100 രൂപ. ഓ വേണ്ട, നീ പണിയെടുത്തോ, നീ തന്നെ എടുത്തോ. അതൊന്നും വേണ്ട. എന്നാലും അങ്ങനെ പറഞ്ഞല്ലേ, അവർക്ക് എല്ലാവർക്കും അറിയാതെ. എനിക്കാണ് ഭയങ്കര സന്തോഷം തോന്നിയട്ടെ. ഇതിപ്പൊ നീ ആയതുകൊണ്ട് വന്ന് പറഞ്ഞ്, ക്ലീറ്റർ ആയിരുന്നെങ്കിലോ മിണ്ടി കൊടുക്കുവോ? പറയില്ല, മിണ്ടാതിരിക്കും. കാരണം ഞാൻ ഇച്ചിരി പൊങ്ങി പോയാലോ. ചേട്ടത്തി മനസ്സിൽ ഉന്നം വെച്ചോ, നിങ്ങൾ കാത്തിരുന്ന ദിവസം നിങ്ങളെ തേടി വരും. അല്ല, നിങ്ങൾ ഒരു പദവിയിലെത്തും, അപ്പൊ പി എ ഞാനായിരിക്കും, അത് മറക്കരുത്. ചേച്ചി, അച്ഛാ വന്ന ചേച്ചി വന്നില്ലേ? ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എന്താ ചേച്ചി, എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നറിയാ, ആ ചന്തയിലോട്ട് പോണ വഴിക്ക് ഒരു മീൻകട ഇല്ലേ, അവിടുന്ന് മീൻ വാങ്ങിക്കരുത് വാങ്ങിക്കരുത്, അവിടുത്തെ ചീത്ത മീനാണെന്ന്. ഏട്ടന് എത്ര പറഞ്ഞാലും അച്ചാച്ചൻ കേൾക്കത്തില്ല. അവിടുന്ന് തന്നെ മീൻ വാങ്ങിച്ചോണ്ട് വരും. ഇന്നും വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് ചീത്ത മീൻ. എന്താണെന്നറിയോ ചീത്ത മീൻ വാങ്ങിക്കുന്നത്? അപ്പൊ പിന്നെ കുറച്ച് പൈസ ലാഭിക്കാലോ. ഞാൻ കേട്ടു, ഒരു കാഞ്ചി മൊത്തം പൈസ തിരിച്ചാൽ ആ കൊണ്ടുവന്ന ചീന മീനിഞ്ഞത്. അത് ഞാൻ ജിത്തുവിന് കോളേജിൽ കൊണ്ടുപോകാൻ വറുത്ത് വെച്ചു. ഓ, ജിത്തുമ്പോ ബുക്കിന് ഒരു വറുത്ത മീനും കൊണ്ടുപോകാൻ കോളേജിൽ പോകുന്നത്? അയ്യോ, ഊള കോമഡി ഇരിക്കുന്നു. എന്റെ പൊന്നു മോനെ, നീ എന്തിനാടാ പിന്നെയും പിന്നെ ഇങ്ങനെ ചെയ്യുന്നത്? നിന്നോട് പറഞ്ഞതല്ലേ മോനെ. അത് കാര്യക്കണം, നേരത്തെ ഒന്ന് ബുക്കി വെച്ചാലേ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊരു ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ രോഗം മറച്ചു വെച്ച് ഗുളിക തരുന്നതും രോഗം അറിഞ്ഞിട്ട് ഗുളിക തരുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ മീൻകാർ പഴുത്ത മീനാന്ന് പറഞ്ഞു തരുന്നു, മറ്റുള്ളവർ പറയുന്നില്ല. ഇത്ര നാളും എന്റെ അടുത്ത് അടിച്ചു മാറ്റിയ പൈസ ലില്ലിപ്പെണ്ണ എന്റെ അടുത്ത് കണക്ക് പറഞ്ഞ പൈസ ചോദിച്ചു തുടങ്ങിയോ? ആ തുടങ്ങി. കൊച്ചുനാളിൽ ഈ ലില്ലിപ്പെണ്ണിനെ നിർത്തിക്കോ നിർത്തിക്കോ നിർത്തിക്കോ. സൺഡേ സ്കൂളിൽ എടുത്തോണ്ട് പോയ കാര്യല്ലേ എനിക്ക്. അതൊത്തിരി പറഞ്ഞു, ഇത് പുതിയ സാധനം ചേട്ടത് കേക്കണം. കൊച്ചുനാളി 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിലോട്ട് പോയപ്പോൾ പട്ടി ഓടിച്ച് ഇവിടെ റോഡിൽ വീണ്, കാലേലെ നഖ വിളകി ചോരയൊലിപ്പിച്ച കാലുമായിട്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ അടുത്ത് ഒന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ തീപ്പട്ടിപ്പടത്തിൽ ഒരു പീസളക്കി നഖത്തിന് അവളെ ഒട്ടിച്ചു കൊടുത്തു. അന്ന് ഈ കണ്ടുപോയ ദൈവമേ, മീൻ നല്ലതല്ല എന്ന് തോന്നുന്നു. ഇനി ആ ചെറുക്കൻ കഴിക്കാനായിട്ട് എടുക്കുമ്പോഴായിരിക്കും. ലില്ലിപ്പെണ്ണേ, നല്ല കറികളുടെ മണം. പെണങ്ങണ്ട, പൈസ കണക്ക് പറഞ്ഞത് ഞാൻ കാര്യമായിട്ട്. കാര്യമാക്കിക്കോ, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞത്. അതെന്തൊരു വർത്താനോ ലില്ലിപ്പെണ്ണേ? എന്ത് എന്ത് വർത്താനം? അവിടുന്നോട് എന്നെ കുറെ ഒക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ഇല്ലാത്ത കാര്യമല്ലല്ലോ, കൊച്ചുനാൾ നടന്ന കാര്യമില്ലേ പറഞ്ഞേ. ലില്ലിപ്പെണ്ണ ഒരു കാര്യം മനസ്സിലാക്കുക, ലില്ലിപ്പെണ്ണന്റെ അച്ചാച്ചനാണെന്നോ ഞാൻ. അപ്പൊ എന്നോട് എന്തെങ്കിലും വഴക്കോ ശകാരമോ തെറിയോ പറയണമെങ്കിൽ എന്നെ വിളിച്ച് മാറ്റി നിർത്തി പറഞ്ഞൂടെ. തങ്കം ചേട്ടത്തിന് മുമ്പ് വെച്ചത് പറയാവോ? തങ്കഞ്ചേച്ചിക്ക് എല്ലാം അറിയാവുന്നാണല്ലേ. പിന്നെ എന്താ തങ്കഞ്ചേച്ചിയുടെ മുമ്പ് വെച്ച് പറഞ്ഞ കുഴപ്പം? എന്നെ കുറ്റം പറഞ്ഞാൽ നമ്മുടെ കുളങ്ങാവള കുടുംബത്തിലാണോ പറയുന്നേ? ഇവര് വേറെ കുടുംബം ഇല്ലയോ? നമ്മുടെ കുടുംബക്കാർ അവർ മുമ്പിൽ താഴ്ന്നത് ശരിയാണോ? ഞങ്ങളുടെ കുടുംബത്തെ അച്ചാച്ച മാത്രമേ ഉള്ളൂ ഇത്രയും പ്രശ്നക്കാര്. അതാണോ? ആണല്ലോ, സമ്മതിച്ചല്ലോ. ജിത്തുവിന് ഞാൻ മീൻ കൊടുത്ത് വിടുന്നുണ്ട്. ഇനി വൈകിട്ട് വരുമ്പോ അവൻ ഇനി ഛർദിലാണോ വയറുവേനയാണോ എനിക്കറിയാൻ പാടില്ല.
ഇത്തൊരു പൊതി ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്കൊക്കെ ഭയങ്കര ചൂടാണല്ലോ. ഒന്നുമില്ല, ലില്ലിപ്പട്ടിന്റെ ചോരയല്ലേ ഞാൻ. എത്രയോ ദിവസം ഇവിടെ രാത്രി എന്നില്ല പകലെന്നെല്ലാം ജോലിക്ക് പോയി. ഒരു ദിവസം ഒരു പൊതി ചോര എനിക്ക് തന്നിട്ടുണ്ട്. അത് ചോദിക്കണോ? അറിഞ്ഞ് ഞാൻ ഇറങ്ങി പോകുമ്പോ ഇന്നാ അച്ഛമ്മി അറ്റാറ്റ ഒരു പൊതി എന്ന് പറഞ്ഞാൽ എനിക്ക് തരാമല്ലോ. അയ്യോ, പോകുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കും നാളെ കൊടുക്കാന്ന്. പിന്നെ നാളെ എന്തായാലും പണിക്ക് പോകില്ലല്ലോ. അത് ചോദിക്കണം. അഥവാ ഇനി പൊതിച്ചോറ് ഞാൻ തന്നു വിട്ടു കഴിഞ്ഞാ പണിസ്ഥലത്ത് പോയിരുന്ന അതും കഴിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരും, പണിയെടുക്കൂല. അത് പണ്ട് വർഷോപ്പ് പണി കാണിക്കാൻ പോയ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ ഉത്തരവാദിത്തമില്ല, പിള്ളേരുണ്ട്, റോസ്മേരി ഉണ്ട്. ആ ഉത്തരവാദിത്തപ്പെട്ട ആളുടെ മുഖം ഒന്ന് കാണിച്ചു നോക്കട്ടെ, നോക്കട്ടെ. അടിപൊളി. ജെറാൾഡ് വാച്ച് സ്പ്രേയും കൊടുത്തു വിട്ടതിന് ശേഷം എന്നോട് ഇച്ചിരി സ്നേഹക്കുറവ് ലില്ലിപ്പണ്ട് പലപ്പോഴും കാണിച്ചു. അയ്യോ, എനിക്ക് പണ്ടേ ജെറാൾഡ് അച്ഛനോട് തന്നെയാ സ്നേഹം. ആ ഇഷ്ടമാണെന്നല്ലോ. പ്ലാത്താങ്കര പള്ളി നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. അയ്യോ 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 അയ്യോ, അത് കേട്ടോണ്ടാണ് ഞാൻ അകത്തോട്ട് കയറി വന്നത്. ഞാനിപ്പം പേടിച്ചൊന്നും ഒരു കാര്യങ്ങളും ലില്ലിപ്പണ്ണിന് ഓർമ്മയില്ല. പടക്കം, ഏറുമുട്ടായി, ഉണ്ടംപൊരി, അതേപോലെ ഐസക്കിന്റെ മോനുമായിട്ട് അടിയുണ്ടാപ്പൊ കനാലി വീണിട്ട് ഭാരം വന്ന് രക്ഷപ്പെടുത്തി അവനെ ഇടിച്ചത്. ഐസക്കിന്റെ മോനുമായിട്ട് ആറാം ക്ലാസ്സിൽ പഠിച്ചപ്പോ അടിയുണ്ടായ കനാലി വീണു, ലില്ലിപ്പണ്ണി ഇടിച്ചപ്പോ ഞാനല്ലേ വന്ന് രക്ഷപ്പെടുത്തിയതാണോ? അതൊക്കെ പണ്ടല്ലേ. ലില്ലിപ്പണ്ണിന് സഹോദര സ്നേഹം അങ്ങനെ മറന്നു കളയാൻ പറ്റുമോ? അതൊന്നും ഞാൻ മറക്കുന്നില്ല. അച്ചാച്ചനെ വൃത്തിയോട് കാണിക്കുന്നോണ്ടല്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നൂറ്റമ്പത് അയില മേടിക്കാൻ അതിനകത്ത് ഇരുപരി എടുത്തൊരു ഉണ്ടംപരി മേടിച്ചാണ് വൃത്തിയാണ്. വീടിന്റെ പ്രമാണം കൊണ്ട് ലോൺ വെച്ച പോലാന്നല്ലോ. എന്നോട് ഏട്ടൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അവന്റെ അടുത്ത് 10 പൈസ കൊടുക്കരുതെന്ന്. ഇനി പൊതിച്ചോറ് തന്നില്ലെങ്കിൽ വേണ്ടതേ നല്ല ചപ്പാത്തിയും. എനിക്ക് വേണ്ട ഒരെണ്ണേ തരത്തുള്ളൂ, ഒരെണ്ണ എനിക്ക് കഴിക്കണം. ഒന്നല്ല 10 എണ്ണ ആയാലും എനിക്ക് വേണ്ട. നല്ല കിഴങ്ങറിയ. ഓ, വായി വരുന്ന എല്ലാം പറഞ്ഞിട്ട് ഇയാൾ കിഴങ്ങറി വന്നിട്ടുണ്ട്. ലില്ലിപ്പെണ്ണ് വെക്കുന്ന കിഴങ്ങറി അറിയാലോ. അയച്ചോളൂ. സ്നേഹമൊന്നുമില്ല. സ്നേഹമൊക്കെ ഉണ്ട്, ഇത് കഴിക്കേ. എനിക്ക് വേണ്ട. തങ്കച്ചേട്ടത്തേക്ക് ഈ ഇടയ്ക്ക് ഇച്ചിരി സ്നേഹവും ബഹുമാനവും കൂടിയ സ്ഥിതിക്ക് അവരുടെ മുമ്പ് വെച്ച് എന്നെ അങ്ങനെ കളിയാക്കി. തങ്കച്ചേട്ടത്തേക്ക് പോയി പറഞ്ഞേക്കാൻ പോരെ. ഇനി പറഞ്ഞിട്ടെന്തോ, ഞാൻ മനഃപൂർവ്വം പറഞ്ഞേ പറയിപ്പിച്ചാന്നല്ലേ തോന്നുള്ളൂ. എന്നും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിട്ടാ? ആരുടെ പേര് ആദ്യം പറയുന്നത്? ആരുടെ പേര്? ലില്ലിപ്പെട്ടിന്റെ പേര്. റോസ് ചേച്ചിനും അവരൊക്കെ വിട്ടിട്ട് എന്റെ പേരാണോ ആദ്യം പറയുന്നത്? പിന്നെ പ്രാർത്ഥന എപ്പോഴും ലില്ലിപ്പെട്ടിനെ കുറിച്ചല്ലേ പറയത്തുള്ളൂ. റോസി മക്കള് റോസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എന്നാ ശരി, എനിക്ക് വേണ്ട, എന്നാ ഇതും കൂടെ കഴിച്ചു. ഞാനേ അവന് കൊണ്ട് പൊതിച്ചോറ് കൊടുത്തിട്ട് വരാം. ഇനി എന്നാ പണിക്ക് പോണെന്ന് എന്നോട് പറഞ്ഞാൽ മതി, പൊതിച്ചോറ് ഞാൻ തരാം. അപ്പൊ നാളെ എന്റെ വക ഒരു പൊതിച്ചോറുണ്ട്. ശരി. ആ പറ. അല്ല, എന്തായാലും നീ പോവാൻ തീരുമാനിച്ചല്ലോ. നിനക്ക് എന്നെ കണ്ടി കൂടുതൽ വൈബ് അവരുടെ ഒപ്പം പോകുമ്പോൾ കിട്ടണേ. നീ പൊക്കോടി. അല്ല, നീ പൊക്കോ, നീ പൊക്കോ. ആ ആ ശരി. എടി, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ അടുത്ത ആഴ്ച നമുക്ക് ഒരുമിച്ച് പോവാന്ന്. പിന്നെ എന്തിനീ ധൃതി പിടിച്ച് പോണെന്തിന്? അതാണ് ഞാൻ ചോദിച്ചത്, എന്തിനു പോണെന്തിനങ്ങ? ആ ആ, നീ എന്താ ചെയ്യ്? ശരി ശരി, ഓക്കെ ഓക്കെ, പൊക്കോ പൊക്കോ. ആ കാണാട്ടാ, കാണാട്ടാ. എനിക്ക് ചോറൊന്നും വേണ്ട, ഞാൻ കോളേജിൽ പോകുന്നില്ല. നീയല്ലേ പറഞ്ഞത് എന്തോ പ്രാക്ടിക്കൽ ഉണ്ടെന്ന്. ചിത്തു, നിനക്ക് എന്തെങ്കിലും വയ്യായ്മ ഉണ്ട? എനിക്ക് ഒരു കുഴപ്പമില്ല, പ്ലീസ്. ഇവനല്ലേ പറഞ്ഞ ചോറ് കൊണ്ട് കൊടുക്കാനായിട്ട്. ചേച്ചി, ആടി എന്തെടുക്ക? എനിക്കേ ഇച്ചിരി അരി വറുത്തതും കട്ടൻ ചായയും കുടിക്കാൻ തോന്നി. എനിക്കും വേണം. അരി വറുത്ത് പൊടിച്ചാലോ നമുക്ക്. നീ എന്തെങ്കിലും പോന്നെ, അവിടെ പണിയില്ലേ രാവിലെ തന്നെ? പണിയൊക്കെ ഉണ്ട്. ആ ചിത്തുവിന്റെ മുഖം ആകെ വല്ലാതിരിക്കണ്, വീർത്ത് കെട്ടിയൊക്കെ ഇരിക്കുന്നത്. മുണ്ടിനീര് വേണോ? അതല്ലെന്ന്, ഞാൻ അവന് കോളേജിൽ പോകാനായിട്ട് പൊതിച്ചോറും കെട്ടി അവൻ്റെ അടുത്തോട്ട് ചെന്ന്. അപ്പൊ അവൻ എന്താണെന്ന് പറഞ്ഞ് ഞാൻ പോണില്ല എന്ന് പറഞ്ഞ് അവൻ ആകെ വിഷമിച്ചിരിക്കുന്നു. ഇപ്പൊ രതി ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അവന് എന്തോ കുഴപ്പമുണ്ട്, ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചു അസുഖം എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഒന്നുമില്ല ആന്റി, പ്ലീസ് എന്ന്. പ്ലീസ് എന്ന് എന്താ പറഞ്ഞത്? നീ ശല്യപ്പെടുത്താതെ പോവാനായിരിക്കും. അതാണാ പറഞ്ഞത്? എന്നാ പിന്നെ കോളേജിൽ വല്ല അടി ഉണ്ടാക്കിയിട്ടുണ്ടോ ചെറുക്കൻ? പിന്നെ അതായിരിക്കും അടി.
കോളേജിൽ അടിയുണ്ടാക്കിയെങ്കിൽ അവന്റെ അവലെ ഒരുങ്ങോ കോളേജിൽ പോവാൻ? ഒരുങ്ങിയായിരുന്നല്ലേ. ആ എനിക്ക് തോന്നണം ആ പിങ്കിയായിട്ട് വഴക്കിട്ടിട്ടുണ്ടാവും. അത് നീ ഭ്രാന്ത് നിനക്ക് പിങ്കിയായിട്ട് അവൻ വഴക്കിടാൻ. നേരം വെളുക്കുമ്പോൾ ചെറുക്കാൻ മൂത്രം ഒഴിക്കാൻ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഈ പെണ്ണിനെ വിളിച്ചോണ്ട് കുണു 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 എന്നും പറഞ്ഞ് കുണിഞ്ഞുകൊണ്ടിരിക്കണ കാണാം. അതിൻ്റെ ഇടയ്ക്ക് എവിടെ വഴക്കിടാനാ, അവിടെ ചോറിനണമെങ്കിൽ അവനെ വിളിക്കും, മൂത്രം ഒഴിക്കണമെങ്കിൽ അവനെ വിളിക്കും, തൊട്ടതിനും പിടിച്ചതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയാതെ ഇതുങ്ങൾ ഇരിക്കണ ഞാൻ കണ്ടിട്ടില്ല. ആ പെണ്ണിന്റെ ചെവി അടിച്ചു പോയിട്ടുണ്ടാവും. അത് സത്യമായിട്ടാ. അവനാണെങ്കിൽ ഒരു സ്ഥലകാല ബോധവും ഇല്ല, ഇരുന്ന് വർത്താനം പറഞ്ഞോളൂ. കലവിന് ഇതൊന്നും കേൾക്കൂലേ. ഏട്ടനെ ആദ്യമൊന്നും ഇതൊന്നും ദഹിക്കത്തില്ലായിരുന്നു, പിന്നെ ഇപ്പൊ ഏട്ടൻ മൈൻഡ് ചെയ്തില്ല. പിന്നെ ഒരു കാര്യമുണ്ട് ചേച്ചി, എന്തെങ്കിലും അവനോട് ചോദിച്ചാലേ വെട്ടി തുറന്ന് അങ്ങ് പറഞ്ഞോളൂ. അത് കാരണം ഏട്ടൻ അവന് ഭയങ്കര എന്താ അടുത്ത സാധനമായിട്ട് വരുന്നുണ്ട്. അവിയലും സാമ്പാറും അതും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇനി തോരം വെക്കാൻ കൊണ്ടൊന്നും വയ്യ, നീ പോടുന്നു. ഹലോ ഇന്ന് വെക്കണ്ട, നാളെ വെക്കാൻ പറ്റുമല്ലോ. നാളെ വെക്കണമെങ്കിൽ നാളെ എടുത്താ പോരെ. ഇന്നേ കൊണ്ടുവന്നാ വാഴ നോടിക്കേണ്ട കാര്യം എന്താ? വാടി പോവില്ലേ. ചാച്ചനോട് വല്ലോം പറഞ്ഞ ജിത്തു? അവനെന്താ ഭയങ്കര വിഷമം പോലെ. നീ അവന്റെ പൈസ എല്ലാം കടം മേടിച്ചിട്ട് കൊടുത്തില്ലേ? പൈസ ഏർപ്പാടൊന്നും നിങ്ങളൊന്നും ഇല്ല. അവനാകെ സങ്കടപ്പെട്ടിരിക്കുന്നു. പോയില്ല. അത് ഞാൻ ചോദിച്ചു മനസ്സിലാക്കാം. എന്റെ അടുത്ത് വെട്ടി തുറന്ന് പറയും. ആ അങ്ങോട്ട് ചെന്നാ മതി. അയ്യോ എന്റെ റോണോ ബ്രോ വരുന്ന എല്ലാം അങ്ങ് പറഞ്ഞേക്കാന്ന് പറഞ്ഞ ഇപ്പൊ പറയൊന്ന് ബോർഡെടുക്കാം. എന്നോട് ആര് പറയാ? മഹിളാ പ്രസിഡന്റ്, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു കാലം അരിയിലെ ചോറ് എന്തോ നോക്കാൻ ഒരരി എടുത്താതെങ്ങനെ ഞെക്കി നോക്കിയാ മതി. ഞാൻ എന്റെ ഒരു സങ്കടം അങ്ങോട്ട് വിതറും, അപ്പൊ അവന്റെ മനസ്സുള്ള എല്ലാ സങ്കടവും എന്റെ അടുത്ത് വിതറും. അത് ഞാൻ നിങ്ങളെ തോന്നു പറയും. വിതറിയാ മതി. അതിനൊക്കെ സൂപ്പർ ആയിരിക്കും. പക്ഷെ ഇപ്പൊ അവൻ പറഞ്ഞ പഴഞ്ചൊല്ലി ഇപ്പൊ ഈ പറഞ്ഞ കാര്യമായിട്ട് ചേരുന്നതല്ല. എന്തോ കറക്റ്റ് ആയിരുന്നല്ല. പിന്നെ അരിയൊക്കെ പൊട്ടിക്കണത് അവനോട് കാര്യം ചെയ്യണമായിട്ട് എന്താ വന്നത്? എടി ഞാൻ നിന്റെ ഭർത്താവാ, നീ ഭാര്യ. നീ എന്നെ കയറി കൂടുതൽ ഭരിക്കാൻ പറ്റരുത്. ആ പറ്റത്തില്ല. നിനക്ക് ചെലവ് വരുന്നുണ്ടോ ഞാൻ പറഞ്ഞ് നീ കേട്ടേ പറ്റത്തുള്ളൂ. ഏ കൂടുതൽ വിളച്ചെടുത്ത കൊച്ചുങ്ങളെ അവിടെ കൊണ്ടുവന്ന് നീ പട്ടിണി ഇറങ്ങിയാവും. കളിക്കല്ല നീ കൂടുതൽ. നീ വെക്കടി. എന്താണ് കഴിക്കുന്നതിന് ഒരു ഒരു പരിധി ഇല്ല. ആരാണ് റോസേജിയാണ്? ഇല്ലല്ലാതെ എന്തോ പറ്റാനാ. നമ്മളാണോ ചെലവിന് അയച്ചു കൊടുക്കുന്നത്? അപ്പൊ നമ്മൾ പറയുന്നവർ കേൾക്കണോ? അങ്ങനെ തുളക്കേറാൻ പറ്റുമോ? അതിനിപ്പോ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ജിത്തുമാരെ ഒരു ചിങ്കടി ഉണ്ടല്ലോ. എന്താ അതിന്റെ പേര്? ചിങ്കടി. മറ്റേ കാതലി പളങ്കോ എന്തോ എന്തോ പിങ്കി. ആ പിങ്കി. മോൻ പിങ്കി എടുത്ത് കാര്യ ഗൗരവമായിട്ട് ഒരു കാര്യം പറഞ്ഞു. പിങ്കി അത് അനുസരിക്കാതെ വന്നാലോ? അവളനുസരിക്കുമ്പള ആ അവളെ എന്നെ ധിക്കരിച്ച് അവള് ഫ്രണ്ട്സിനെ ഇപ്പൊ ട്രിപ്പിന് പോയിരിക്കുക. ഞാൻ അവളോട് 100 വട്ടം പറഞ്ഞതാ ട്രിപ്പിന് പോണ്ട ട്രിപ്പിന് പോണ്ട, നമുക്ക് ഒരുമിച്ച് പോകാന്ന്. എവിടെ? എന്നിട്ട് അവള് ഫോട്ടോ എടുത്തിട്ടിരിക്കണ ഇൻസ്റ്റാഗ്രാമില് അവളുടെ ഫ്രണ്ട്സിനൊപ്പം ഇങ്ങനെ പോണത്. അയ്യോ ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായോ? ആ അത് കാരണം ഞാൻ കോളേജിൽ പോകണ്ട് മൂഡൌട്ടായി നിൽക്കണ. അവള് മൂഡൌട്ടായെന്ന് പറഞ്ഞ് ജിത്തുമനെ വിളിച്ചു പറയണം. അത് പിങ്കിയെ കൊണ്ട് പറയിപ്പിക്കണം. അതാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ല. ഇപ്പൊ നമ്മൾ ഇവരൊക്കെ എന്തെങ്കിലും പറഞ്ഞ് ഇവര് പറയും കല്യാണം കഴിച്ചില്ലോ, കല്യാണം കഴിച്ചിട്ട് മതി പറഞ്ഞോന്നൊക്കെ. പക്ഷെ നമ്മൾ നട്ടിലുള്ള ആണുങ്ങളാ. നമ്മളിപ്പോഴും അത് കൊടുക്കരുത്. അത് എടുത്തോളാം. ഇപ്പോഴും അവളെ കയറി ആരും പറഞ്ഞു മനസ്സിലായോ? നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റാൻഡ് ഉറച്ചു നിൽക്കണം. ഇനി ഇത് ആവർത്തിക്കരുത്. അത്രേ ഉള്ളൂ. ഫോണിൽ വിളിച്ച് 10 പോഴ്ത്തം കൊണ്ട് വിളി, അവള് കരഞ്ഞുകൊണ്ട് കാലു പിടിക്കും. വീണ് കൊടുക്കരുത്. ജിത്തുമോ ജിത്തുമോ സ്റ്റാൻഡ് ഉറച്ചങ്ങ് നിൽക്കണം. നമ്മളിങ്ങനെ നമ്മൾ ആണുങ്ങളല്ലേ. ബ്രോണോ ബ്രോ പറഞ്ഞാണ് കറക്റ്റ്. എന്റെ സ്റ്റാൻഡിലെ ഉറച്ചു നിൽക്കണം. കാര് പിടിച്ച് കരഞ്ഞിട്ടും കാര്യമില്ല. വിട്ടുകൊടുക്കരുത്. വിട്ടുകൊടുക്കരുത്. അവര് കരച്ചിലെടുത്ത് നമ്മുടെ അടുത്ത് വരും. ഈ പെണ്ണുങ്ങളെ ഒരാടകം പറഞ്ഞ് കണ്ണുനീര് കാണിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാരെ വീഴ്ത്താൻ പറ്റുന്നു. വീട്ടിൽ നമ്മൾ ഉറച്ചു ചെയ്യും. ഇപ്പൊ ഉറച്ചുണ്ടല്ലോ. ആജീവനാന്ന് ഉറപ്പുണ്ടാവും. ഇപ്പൊ വഴങ്ങി കൊടുത്ത മൊത്തമില്ല നമ്മളത്ര. കൊടുക്കണം. ഓ അപ്പൊ അതാണോ കാര്യം? ഇത് നിസ്സാരം. ഒരു 10 മിനിറ്റ് അവൾ അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചാ അപ്പൊ തീരുവ അവന്റെ വഴക്ക്. ഇങ്ങനെ പെണ്ണൊന്ന് കരഞ്ഞോ ചിരിച്ചോ കാണിച്ച മയങ്ങുന്ന ആണുങ്ങൾ പണ്ട്. ഇപ്പൊ ഞങ്ങളെ പോലുള്ള ന്യൂജൻ പിള്ളേരുടെ കാലമാ. ഞങ്ങള് മാറി. മുതുക്ക, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ന്യൂജനാന്ന് പറഞ്ഞ് നടക്കരുതെന്ന്. ശരി, ഞാൻ മുതുക്കട്ടെ.
ഈ മുതുക്കനായ ഞാൻ പോലും പെണ്ണ് കരഞ്ഞു കാണിച്ചാ വീഴത്തില്ല. പിന്നെ ആ റോസ് ചേച്ചി ഒന്ന് കരഞ്ഞു കാണിച്ചാ മതി, നിന്ന് നിപ്പേ ഓടും. പണ്ടാണ് പെണ്ണെ, ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് ഒന്ന് പറഞ്ഞോളൂ. അത് നീ പറഞ്ഞ ശരിയല്ല, അവള് കരഞ്ഞാ അവന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവളൊന്ന് കലിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ നിന്ന് കരയും. അത് കറക്റ്റ്, അതാണ് കറക്റ്റ്. ശരി, ഞാൻ കരയും. പക്ഷെ ജിത്തിനെ പോലുള്ള ന്യൂജം പിള്ളേര് കരയത്തില്ല, അവര് കലിപ്പായോണ്ടല്ലോ. കൊട്ട കലിപ്പ, ഇത് എത്ര വലിയ കലിപ്പാണെങ്കിൽ സ്നേഹത്തിന് മുന്നിൽ ഈ കലിപ്പൊക്കെ അങ്ങ് പുളിപ്പാകും. അത് ശരി, എന്തോ പറഞ്ഞിട്ട് അവള് പറഞ്ഞതല്ലേ ശരി. സ്നേഹം ഇല്ലാത്തവരാണ് ഒന്നെന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കുത്താനും വെട്ടാനും കഴുത്തറുക്കാനൊക്കെ പോണത്. സ്നേഹം ഉള്ളവരാണെങ്കിൽ എത്ര വഴക്കിട്ടാലും അതങ്ങ് ഇല്ലാതായി. പക്ഷേ ജിത്തുമോൻ ഇനി പിങ്കയുടെ മുമ്പിൽ, പിങ്കി ഇനി ജിത്തുമോൻ്റെ അടുത്ത് ഒരനുസരണക്കേടും കാണിക്കുന്നില്ല, അതെനിക്ക് ഉറപ്പാ. ഏതാണ്ടൊക്കെ പറഞ്ഞ് എരി കയറ്റി വെച്ചിരിക്കാൻ തോന്നുന്നു. ഞാൻ എരിയൊന്നും കയറ്റി കൊടുത്തിട്ടില്ല, അവന് ഭാവിയിലേക്ക് ഗുണം ചെയ്യുന്ന ഒരു ചെറിയ ടെക്നിക്ക് പറഞ്ഞു കൊടുത്തു. എന്ത് ടെക്നിക്ക്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തെങ്കിലും ടെക്നിക് ഒക്കെ കൊടുത്തിട്ട് ആ ചെറുക്കൻ വല്ലതൊക്കെ ഒപ്പിച്ച് വെച്ചാൽ ഞങ്ങള് സമാധാനം പറയേണ്ടി വരും. ചേച്ചിയാണെങ്കിൽ ചേച്ചി അവനെ വീഡിയോ കോൾ ചെയ്യാതെ ഉറങ്ങുകയല്ല. അതൊക്കെ ശരിയാവാൻ പറഞ്ഞ പോലെ ഒന്നും കാണിക്കില്ല, അവൻ അങ്ങനത്തെ ആ കൊച്ചൊന്നും അല്ല. അതെ, ഈ ടെക്നിക്ക് നിത്തുമ്പോൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിങ്കിയുടെ മുമ്പ് എന്നും സ്റ്റാറാ സ്റ്റാറ്. അത്രയും മധുരം മതി. ഓ, എന്റെ ടെക്നിക്ക് വേണ്ടി ജിത്ത്. ടെൻഷനൊക്കെ മാറിയോ നിന്റെ? ഓ, ടെൻഷനൊക്കെ നേരത്തെ മാറി, ചുമ്മാ നേരത്തെ കോളേജിൽ പോകേണ്ടി വന്നു. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞപ്പോ സമാധാനായല്ലോ. അത് കളഞ്ഞപ്പോ റോണോ ബ്രോ അവിടെ പറമ്പിൽ പോയി തേങ്ങ എടുത്തു വരാൻ, അവിടെ തേങ്ങ കടന്ന് വീഴുണ്ട്. ഈ ചേച്ചി പറഞ്ഞ എല്ലാം കേക്കും. ഞാൻ പറഞ്ഞാലേ പൊന്നോ എന്തൊക്കെ പായിരിക്കുന്ന കേക്കണം. അയ്യടാ, ഞാൻ അവന് എന്തെങ്കിലുമൊക്കെ പോക്കറ്റ് മണി കൊടുക്കും. അതാ ചേച്ചി പോക്കറ്റ് മണി കൊടുക്കണാണ്. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പൈസ പൈസ എന്ന് ചോദിക്കണത്. എന്തൊക്കെ പറഞ്ഞാലും റോണോ ബ്രോ ഭയങ്കര ഉപകാരിയ. നിനക്ക് എന്ത് ഉപകാരം ചെയ്തിട്ടുണ്ട്? നിനക്ക് എന്ത് ഉപകാരം ചെയ്തേണ്ട്? തേങ്ങ കിട്ടിയില്ലടാ. ഒന്നും കിട്ടില്ല, പറമ്പ് മൊത്തം നോക്കി. നിലവി അഞ്ചെണ്ണം പറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്, കണക്ക് മറക്കരുത്. ഒരു മനസ്സിന് സുഖമൊക്കെ ഉണ്ട്. സംഗതി കേട്ടോട്ടെ, ഇതെന്താന്ന് നിങ്ങള് പ്രയോഗിച്ചത്? ഞങ്ങളുടെ കൂടെ പറയേ. വേറൊന്നല്ല, പിങ്കിയുടെ കാര്യമാ. പിങ്കി അത് ഞങ്ങൾ അറിഞ്ഞു. അറിഞ്ഞാ എന്നാലും പറഞ്ഞോ. തങ്കി വേറൊന്നല്ല, പിങ്കി എന്റെ അടുത്ത് പറയാ, ഒരു ട്രിപ്പിന് പോവാൻ പോയിന്നേ. ആ ഞാൻ പറഞ്ഞ അവളുടെ അടുത്ത് ഒരാഴ്ച നമുക്ക് ഒരുമിച്ച് ഒരു ട്രിപ്പിന് പോകാന്ന്. ഇവിടുത്തെ കേൾക്കാതെ ഒരൊറ്റ പോക്ക്, അതും എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് പറയാതെ. ആ ഒരു മൂഡോട്ടിലാണ് ഞാൻ ഇന്ന് കോളേജിൽ പോകാണ്ടിരുന്നത്. പക്ഷെ അവസാനം റോണോ ബ്രോ എനിക്കൊരു ട്രിക്ക് പറഞ്ഞു തന്നു, ഞാൻ അതങ്ങ് എടുത്തിട്ട് പ്രയോഗിച്ചു, സംഭവം വർക്കൗട്ടായി. അവൾ പകുത്തിക്കുന്നത് ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് തിരിച്ച് ഹോസ്റ്റലിലോട്ട് വന്നു. അതൊക്കെ ട്രിക്ക്, അത് 100 വീഡിയോ കോളും ഫോൺ കോളൊക്കെയാ. ഉറപ്പായിട്ട് സോറി പറയാനായിരിക്കും, ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. നല്ല പച്ചത്തെറി ഫോൺ വിളിച്ച് പിങ്കിയ നല്ല പച്ചത്തെറി പറഞ്ഞു. തെറി വിളിക്കണ്ടായിരുന്നു കൊച്ചിന് ഇവരെന്ന് പറഞ്ഞ ഭയങ്കര ജീവനാ. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ ജീവൻ പറയുന്നത് കേൾക്കാതെ താഴെ തുള്ളി കൂട്ടാറോളം പോയില്ലേ? എവിടെ എഴുതി വെച്ചിരിക്കുന്നത് നീയൊക്കെ പറയണ കേക്കണോന്ന്? നീയൊക്കെ ഏത് യുഗത്തിലാ ജീവിക്കുന്നത്? പെണ്ണിനോട് തെറി പറഞ്ഞ വലിയ വലിയ സംഭവമായി പോയി. കല്യാണം കഴിച്ച പെണ്ണുങ്ങൾ സമ്മതിക്കൂലല്ലോ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെയാണ് കല്യാണം കഴിയാത്തൊരു പെണ്ണ്. മോശമായി പോയി, വലിയ വലിയ ക്രെഡിറ്റ് ആയി പോയി. അത് നാണുണ്ട് ഇച്ചിരിയെങ്കിലും നാണം ഈ വിവരദോഷി പറയണം കേട്ടിട്ട് അതുപോലെ ചെയ്യാൻ. അല്ല, ഒരു ഡോസിന്റെ കുറവില്ലായിരുന്നു, നല്ല ഡോസ് ആയി പോയി. നിനക്കൊക്കെ ഡോസ് വരേണ്ടത്. ആ പെണ്ണിനൊക്കെ ഇത് തന്നെ വേണം, ഇവനെയൊക്കെ ഇവന്റെയൊക്കെ വായിരിക്കണ കേൾക്കാൻ. അതിന്റെ ഒക്കെ രണ്ട് ഫോട്ടോടെ കൂടെ ഇവിടെ മാറും. ജിത്തു, അവള് ഫോൺ എടുത്ത് നീ പറഞ്ഞ് തെറിച്ച് സോറി പറ. ഇപ്പൊ നോക്കിയോ, അവൾ കുറച്ച് അടക്കം വരണം. നല്ല കാര്യം, നല്ല അടക്കം. ജിത്തു കോള് കട്ട് ചെയ്തിട്ട് ഒരു കാര്യം പറയാനാ വിളിച്ചത്. നീ പറ, നീ പറ. ബ്രേക്കപ്പ് ചെയ്യാം. അതിന് മാത്രം എന്തുണ്ടായ?
എടി ആ സമയത്ത് അറിയാതെ പിങ്കിയടി സോറി അടി കരയല്ലേ സോറി ആ സമയത്ത് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ സോറി എന്നിട്ടും സോറി പറയാനായിട്ട് നിന്നെ ഞാൻ എത്ര വട്ടാ വിളിച്ചേ ഒരു പ്രാവശ്യമെങ്കിലും നീ എന്റെ കോളം അറ്റൻഡ് ചെയ്തായിരുന്നു ഞാൻ കണ്ടില്ല എനിക്കൊന്ന് കേക്കണ്ട എന്നല്ലേ പറഞ്ഞു ഇനി ഈ റിലേഷൻ തുടരണ്ട എടി അങ്ങനെയൊന്നും പറയില്ലേ നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം പാച കളിക്കല്ലോ കേട്ടാ പ്ലീസ് റിയലി ഹേറ്റ് യു റിയലി ഹേറ്റ് യു ചിത്തു ഇല്ല ഇല്ല പിങ്കി സോറി പിങ്കി പിങ്കി ബ്രോ ബ്രോ ടെക്നിക്ക് ചെറുതായിട്ട് പാടി പാടി ജോ ജോ